പ്ലസ് വൺ ബയോളജിയിൽ ബോട്ടണി വിഭാഗത്തിൽ മോർഫോളജി മോർഫോൾജിയോ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിൽ നിന്ന് ഇൻഫ്ലോറസെൻസുകളെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ഇത് എ ഫ്ലവർ ഈസ് എ മോഡിഫൈഡ് ഷൂട്ട് വെയർ ഇൻ ദ ഷൂട്ട് അപ്പിക്കൽ മെരിസ്റ്റം ചേഞ്ചസ് ടു ഫ്ലോറൽ മെരിസ്റ്റം ഒരു സ്റ്റെം മോഡിഫൈ ചെയ്തിട്ടാണ് പൂവായി മാറുന്നത് ഇവിടെ സ്റ്റെമ്മിൻ്റെ അപ്പിക്കൽ മെരിസ്റ്റം ഫ്ലോറൽ മെരിസ്റ്റമായി മാറുന്നു

തുടരെയുള്ള നോഡുകളിൽ നിന്ന് വശങ്ങളിലേക്ക് വിവിധ തരത്തിലുള്ള ഫ്ലോറൽ പാർട്സ് ഉൽപ്പാദിപ്പിക്കുന്നു എന്നെ ഷൂട്ട് ടിപ്പ് ട്രാൻസ്ഫോംസ് ഇൻ ടു എ ഫ്ലവർ ഇറ്റ് ഈസ് ഓൾവേസ് സോളിറ്ററി ഒരു കാണ്ഡ അഗ്രം ഫ്ലവറായി മാറുമ്പോൾ അത് ഒറ്റ പൂവായി സോളിറ്ററി ഫ്ലവർ ആയി മാറുന്നു സോളിറ്ററി ഫ്ലവർ ഉള്ള ഒരു തണ്ടാണ് ഈ കാണുന്നത് ചെമ്പരത്തിപ്പൂവിൽ ഒറ്റ ഫ്ലവർ മാത്രമേ ഒരു നോഡിൽ നിന്നുള്ളൂ എന്നാൽ എല്ലായ്പ്പോഴും സോളിറ്ററി ഫ്ലവേഴ്സ് അല്ല ചില ചെടികളിൽ പൂക്കൾ കുലകളായി കാണപ്പെടുന്നു ദി അറേഞ്ച്മെൻ്റ് ഓഫ് ഫ്ലവേഴ്സ് ഓൺ ദി ആക്സിസ് ഇസ് ടേംഡ് ആസ് ഇൻഫ്ലോർസെൻസ് ഈ പൂങ്കുല നോക്കൂ ഇത് രാജമല്ലി ചെടിയുടെ പൂങ്കുലയാണ് ഇവിടെ ഒരു ഫ്ലോറലാക്സിൽ ഒന്നിലധികം പൂക്കൾ അറേഞ്ച് ചെയ്തിരിക്കുന്നു ഇതിനാണ് ഇൻഫ്ലോർസെൻസ് എന്ന് പറയുന്നത് ഒരു ഫ്ലോറൽ ആക്സിസിൽ ഒന്നിലധികം പൂക്കൾ ക്രമീകരിച്ചിരിക്കുന്നതിന് പൂങ്കുല അല്ലെങ്കിൽ ഇൻഫ്ലോർസെൻസ് എന്ന് പറയുന്നു ഒരു ഇൻഫ്ലോർസെൻസിൻ്റെ മെയിൻ ഫ്ലോറൽ ആക്സിസിന് പറയുന്ന പേരാണ് പെഡങ്കിൽ ഒരു ഫ്ലവറിൻ്റെ സ്റ്റോക്കിന് പറയുന്ന പേര് പെഡിസൽ ഒരു ഇൻഫ്ലോർസെൻസിൻ്റെ സ്റ്റോക്കിന് പറയുന്ന പേര് പെഡങ്കിൾ അപ്പോൾ ഒരു പൂങ്കല ഉണ്ടാകുന്നത് ഒരു കൂട്ടം ശാഖാഗ്രഹങ്ങളിൽ നിന്നാണ് ഡിപ്പെൻഡിങ് ഓൺ വെദർ ദി അപ്പെക്സ് ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻറ്റു എ ഫ്ലവർ ഓർ കണ്ടിന്യൂസ് ടു ഗ്രോ ടു മേജർ ടൈപ്സ് ഓഫ് ഇൻഫ്ലോർ ആർ ഡിഫൈൻഡ് റെസിമോസ് ആൻഡ് സൈമോസ് ഫ്ലോറൽ ആക്സിസിൽ അതിൻ്റെ അപ്പിക്കൽ പാർട്ട് ഒരു പൂവായി മാറിയിട്ടുണ്ടോ തുടർച്ചയായി വളർന്നുകൊണ്ടിരിക്കുകയാണോ എന്നതിനെ അടിസ്ഥാനമാക്കി ഇൻഫ്ലോർസെൻസുകളെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു അവയാണ് റെസിമോസ് ഇൻഫ്ലോറസെൻസും സൈമോസ് ഇൻഫ്ലോറസെൻസ് ഈ രണ്ട് ബേസിക് ഡിവിഷനുകൾ മാത്രമേ പഠിക്കാനുള്ളൂ ഒന്നാമതായി റെസിമോസ് ഇൻഫ്ലോറസെൻസ് രണ്ട് മൂന്ന് ഉദാഹരണങ്ങളുടെ ഇത് വ്യക്തമാക്കാം ഇൻ റെസിമോസ് ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസെൻസ് ദി മെയിൻ ആക്സിസ് കണ്ടിന്യൂസ് ടു ഗ്രോ ഫ്ലവേഴ്സ് ആർ ബോൺ ലാറ്ററലി ഇൻ ആൻ ആക്രോപെറ്റൽ സക്സഷൻ റെസിമോസ് ഇൻഫ്ലോസെൻസിൽ പ്രധാന ആക്സിസ് വളർന്നുകൊണ്ടിരിക്കുന്നു പൂക്കൾ വശങ്ങളിലായി അക്രോപെറ്റൽ രീതിയിൽ ഉണ്ടാകുന്നു ഈ പൂങ്കുല ഒന്ന് ശ്രദ്ധിക്കൂ ഇത് രാജമല്ലി ചെടിയുടെ പൂങ്കുലയാണ് ഇൻഫ്ലോസെൻസ് ആണ് ഇതൊരു ടിപ്പിക്കൽ റെസിമോസ് ഇൻഫ്ലോസെൻസ് ആണ് എന്താണ് റെസിമോസ് ഇൻഫ്ലോസെൻസിൻ്റെ പ്രത്യേകത എന്ന് നോക്കാം ഈ പൂങ്കുല ശ്രദ്ധിച്ചാൽ ഇതിൽ താഴെയുള്ള ഫ്ലവേഴ്സ് ലോങ് പെഡിസെൽസും ഉണ്ട് അവ ഓൾഡുമാണ് അതായത് ഓൾഡ് ഫ്ലവേഴ്സ് ആർ അറ്റ് ദി ലോവർ പാർട്ട് മുകളിലേക്ക് പോകും തോറും പെഡിസെല്ലിൻ്റെ നീളം കുറഞ്ഞു വരികയും അത് എൻഡ് ചെയ്യുന്നത് യങ്ങർ ഫ്ലവേഴ്സിലുമാണ് അതായത് ഒരു ഫ്ലോറൽ ആക്സിൽ ഓൾഡ് ഫ്ലവേഴ്സ് ആർ അറ്റ് ദി ബേസ് ആൻഡ് യങ്ങർ ഫ്ലവേഴ്സ് ആർ അറ്റ് ദി ടോപ്പ്

ഇൻഡെഫിനിറ്റ് ഉള്ള ഫ്ലോറൽ ആക്സിസ് ആണ് എന്ന് പറയും ഇത്തരത്തിൽ ഫ്ലവേഴ്സ് ഓൾഡ് ഫ്ലവേഴ്സ് ദി ബേസ് യങ്ങർ ഫ്ലവേഴ്സ് ആർ ദി ടോപ്പ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയാണ് ആക്രോപ്പിറ്റൽ അറേഞ്ച്മെൻറ്റ് റെസിമോസ് ഇൻഫ്ലോർസെൻസിൽ ഫ്ലവേഴ്സ് ആക്രോപിറ്റൽ അറേഞ്ച്മെൻറ്റിലാണ് ഉള്ളത് മറ്റൊരു ഉദാഹരണം നോക്കാം ഇത് പ്യുവർ ഏറിയ ഫാസിയോളോയിഡ്സ് എന്ന് പറയുന്ന ഈ റബ്ബർ തോട്ടങ്ങളിലൊക്കെ സാധാരണ മൾച്ചിങ് പർപ്പസിന് വേണ്ടിയും പാലിത്തിറ്റിയൊക്കെ ആയിട്ട് വളർത്തുന്ന ഫാബേസിയയിലെ ഒരു മെമ്പറാണ് ഇതിൻ്റെ ഇൻഫ്ലോസെൻസ് ഒരു റെസിമോസ് ഇൻഫ്ലോസെൻസ് ആണ് ഇവിടെയും പെഡങ്കിൽ പെഡങ്കിളിന് മേൽ ധാരാളം ഫ്ലവേഴ്സ് അവയിൽ ഓൾഡ് ഫ്ലവേഴ്സ് ആർ അറ്റ് ദി ബേസൽ പാർട്ട് ഓർ ലോവർ പാർട്ട് ആൻഡ് ദി യങ്ങർ ഫ്ലവേഴ്സ് ആർ ആറ്റ് ദി ടോപ്പ് ഇൻഫ്ലോസെൻസിൻ്റെ താഴെ ഭാഗത്ത് ഓൾഡ് ഫ്ലവേഴ്സും മുഗൾ ഭാഗത്ത് എങ്ങർ ഫ്ലവേഴ്സും അറേഞ്ച് ചെയ്തിരിക്കുന്നു ഇത് ഒരു അക്രോപിറ്റൽ അറേഞ്ച്മെൻറ് ആണ് അതിനാൽ ഇതൊരു റെസിമോസ് ഇൻഫ്ലോസെൻസ് ആണ് റെസിമോസ് ഇൻഫ്ലോസെൻസിന് മറ്റൊരു ഉദാഹരണം നോക്കാം ഇത് അസിസ്റ്റേഷ്യ ഗാഞ്ചറ്റിക്ക എന്ന് പറയുന്ന കൊറോമാൻഡൽ ചെടിയാണ് കൊറോമാൻഡൽ പ്ലാന്റ് ചൈനീസ് ഫോക്സ് ഗ്ലോവ് എന്ന് പറയും ഇതിൻ്റെ ഈ പൂങ്കുല ഇൻഫ്ലോർസെൻസ് നോക്കൂ പെഡങ്കിൾ ഈസ് ഹാവിങ് മെനി ഫ്ലവേഴ്സ് ഓൺ ഇറ്റ് ഇതിൽ കാണാം ഓൾഡ് ഫ്ലവേഴ്സ് ആർ അറ്റ് ദി ബേസ് അല്ലെങ്കിൽ ലോവർ പാർട്ടിലാണ് യങ്ങർ ഫ്ലവേഴ്സ് ടോപ്പിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് ഓപ്പൺ ഫ്ലവേഴ്സ് കാണാം അതിനെ തുടർന്ന് മുകളിലായി രണ്ട് ബഡ്സ് കാണാം അതായത് യങ്ങർ ഫ്ലവേഴ്സ് ഓൺ ടോപ്പ് ഓൾഡർ ഫ്ലവേഴ്സ് ആർ അറ്റ് ദി ബേസ് ഇവിടെ പെഡങ്കിൾ ഈസ് having the uh, indefinite growth older flowers having somewhat long, lengthy pedicels and the younger flowers with uh, small pedicels this type of arrangement is called uh, acropetal arrangement where older flowers are at the base younger flowers are on top this type of inflorescence is called racemose inflorescence another example for racemose inflorescence is osimum ഇത് തുളസി ചെടിയുടെ ഇൻഫ്ലോർസെൻസ് ആണ് നോക്കിയാൽ ഒരു ബ്രാഞ്ച് ദ ബ്രാഞ്ച് ഈസ് എൻഡിങ് ഇൻ ആൻ ഇൻഡഫിനിറ്റ് സ്റ്റോക്ക് ഹാവിങ് എ ലാർജ് നമ്പർ ഓഫ് ഫ്ലവേഴ്സ് അറേഞ്ച് ഓണി ഈ വലിയ നീളമുള്ള സ്റ്റോക്കിന് പറയുന്ന പേരാണ് പെടങ്കിൾ പെടങ്കിൾ ഈസ് ദി മെയിൻ സ്റ്റോക്ക് ഓഫ് ആൻ ഇൻഫ്ലോർസെൻസ് അതിന്മേലാണ് ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് താഴ്ഭാഗത്ത് നോക്കിയാൽ ഓൾഡ് ഫ്ലവേഴ്സും ഈ ഓൾഡ് ഫ്ലവേഴ്സ് ഏറ്റവും താഴെയത്തേക്ക് ഫ്രൂട്ട്സും സീഡ്സും ഒക്കെ ആയി മാറിയിട്ടുണ്ട് മിഡിൽ ഭാഗത്തും ഓൾഡ് ഭാഗത്തും ഒക്കെ ആയിട്ട് ഓപ്പൺ ഫ്ലവേഴ്സ് ആൻഡ് യങ്ങർ ഫ്ലവേഴ്സ് ആർ അറേഞ്ച്ഡ് ഏറ്റവും മോൾ ഭാഗത്ത് യങ്ങർ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നു ദീസ് ടൈപ്പ് ഓഫ് ഇൻഫ്ലോസൻസ് വേർ ഓൾഡ് ഫ്ലവേഴ്സ് ആർ ഓൺ അറ്റ് ദി ബേയ്സ് ആൻഡ് യങ്ങർ ഫ്ലവേഴ്സ് ആർ ഓൺ ടോപ്പ് ദിസ് അറേഞ്ച്മെൻ്റ് ഈസ് കോൾഡ്

ആണ് ഈ കാണുന്നത് ഇത് ബാർലേറിയ എന്ന കനകാമ്പരത്തിൻ്റെ ആണ് ഇവിടെ നോക്കിയാൽ ഓൾഡ് ഫ്ലവേഴ്സ് ആർ ആറ്റ് ദി ബേസ് യങ്ങർ ഫ്ലവേഴ്സ് അൺഓപ്പൺഡ് ഓപ്പൺഡ് ഫ്ലവേഴ്സും ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഫ്ലോറൽ ബഡ്സ് മുഗൾ ഭാഗത്തായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം ഈ തരത്തിലുള്ള ആണ് ആക്രോപ്പറ്റ അറേഞ്ച്മെൻറ്റ് ഈ തരത്തിലുള്ള ഇൻഫ്ലോസെൻസിന് റെസിമോസ് ഇൻഫ്ലോസെൻസ് എന്ന് പറയും നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ചെടികൾ നിരീക്ഷിച്ച് അവയുടെ ഇൻഫ്ലോസെൻസുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കൂ ഇനി സൈമോസ് ഇൻഫ്ലുവൻസെൻസ് നോക്കാം സൈമോസ് ഇൻഫ്ലോസെൻസിൽ പ്രധാന അക്ഷത്തിന് മെയിൻ ആക്സിസിന് നിശ്ചിത വളർച്ചയായതിനാൽ ഒരു പൂവിൽ അവസാനിക്കുന്നു മറ്റു പൂക്കൾ ഉണ്ടാകുന്നത് ബേസി പീറ്റൽ രീതിയിലാണ് എൻ സൈമോസ് ടൈപ്പ് ഓഫ് ഇൻഫ്ലോസെൻസ്

സിസിജിയം ജാമ്പോസ ഇത് ചാമ്പങ്ങയുടെ ആണ് ഒരു കുല പൂക്കളിൽ മെയിൻ ആക്സിസ് എടുത്തു കഴിഞ്ഞാൽ അത് എൻഡ് ചെയ്യുന്നത് ഒരു ഓൾഡ് ഫ്ലവറിലാണ് ഇവിടെ നോക്കുമ്പോൾ ഇതാണ് ഇൻഫ്ലോർസെൻസിൻ മെയിൻ ആക്സിസ് പെഡങ്കിൾ എന്ന് പറയും അതിൻ്റെ അറ്റത്ത് ഒരു ഓൾഡ് ഫ്ലവർ അതിൻ്റെ ബേസിൽ രണ്ട് യങ്ങർ ഫ്ലവേഴ്സ് നിങ്ങൾക്ക് കാണാം ഈ രീതിയിൽ യങ്ങർ ഫ്ലവേഴ്സ് അറ്റ് ദി ബേസ് ഓൾഡർ ഫ്ലവേഴ്സ് അറ്റ് ദി മിഡിൽ എൻഡിങ് സച്ച് ആൻഡ് അറേഞ്ച്മെൻ്റ് ഈസ് കോൾഡ് ബേസി പീറ്റൽ അറേഞ്ച്മെൻറ്റ് സൊ ഇവിടെ ഈ പൂവിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഈ ബേസി പീറ്റൽ അറേഞ്ച്മെൻറ്റ് കാണാം ഇതാണ് സൈമോസ് ഇൻഫ്ലോർസെൻസ് എന്ന് പറയുന്നത് ഇതിൽ ഓൾഡ് ഫ്ലവേഴ്സ് ആർ അറ്റ് ദി ടോപ്പ്

Cymose inflorescence. Another example for Cymose inflorescence is Jasmine Mulla. Now, let us sum up the differences between Resimosa and Cymose inflorescences. In racemose inflorescence, pedangle grows continuously. In Cymose inflorescence, pedangle is of definite growth. പെടെങ്കിൽ ഡസ് നോട്ട് എൻഡ് ഇൻ എ ഫ്ലവർ ഇൻ റെസിമോസ് ഇൻഫ്ലോറിസെൻസ് ബട്ട് പെടെങ്കിൽ എൻസ് ഇൻ എ ഫ്ലവർ ഇൻ സൈമോസ് ഇൻഫ്ലോറിസെൻസ് ഇൻ റെസിമോസ് ഇൻഫ്ലോറിസെൻസ് ഫ്ലവേഴ്സ് ഇൻ ആക്രോപെറ്റൽ സക്സെഷൻ ഇൻ സൈമോസ് ഇൻഫ്ലോറിസെൻസ് ഫ്ലവേഴ്സ് ഇൻ ബേയ്സിറ്റൽ സക്സഷൻ റെസിമോസ് സൈമോസിൻഫ്ലോറിസെൻസുകൾ വളരെ വ്യക്തമായി മനസ്സിലായി കാണുമെന്ന് കരുതുന്നു നന്നായി പഠിക്കുക നല്ലത് വരട്ടെ താങ്ക് യു വെരി മച്ച് സബ്സ്ക്രൈബ് രാജു സയൻസ് വേൾഡ് ഫോർ മോർ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക്